കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഡോക്ടറെ, ദേവികമോള് അവളെന്റെ സുധിമോന്റെ ഹൃദയം തേടിയുള്ള യാത്രയല്ല, അതാരാണെന്ന് അവൾ അറിഞ്ഞല്ലോ. അതെനിക്ക് പറ്റിയൊരു തെറ്റാ. എന്തെങ്കിലും ഒന്നും ചെയ്തേ പറ്റൂ ഡോക്ടറെ, ഇല്ലെങ്കിൽ ദേവികമോളും എന്തെങ്കിലും അബദ്ധം കാണിച്ച മനസ്സമാധാനം എന്തെന്നറിയാത്തൊരു ജീവിതമാണ് ഞങ്ങളുടെ. രണ്ട് കാര്യം കൊണ്ടാ സ്വയം ജീവൻ എടുക്കാത്ത, ഒന്ന് ഭയം കൊണ്ടാ, മറ്റൊന്നും ദേവികമോള് ഓർത്തും. അങ്ങനെയൊന്നും പറയാതെ ജീവിതം പൊരുതി ജയിക്കാനുള്ളതാ. ഒരു യുദ്ധഭൂമിയിലേക്കാ ദൈവം നമ്മളെ റിക്രൂട്ട് ചെയ്തതെന്ന് അറിയത്തില്ലല്ലോ ഡോക്ടറെ. ജനിച്ചുപോയവന് ജീവിച്ചല്ലേ മതിയാവും. ഇപ്പോ എനിക്ക് എന്റെ ദേവികമോട് കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായാൽ മതി. എന്റെ കുഞ്ഞും അബദ്ധത്തിലൊന്നും ചെന്ന് ചാടരുത്. ഡോക്ടർ എന്റെ കൂടെ ഒന്ന് വരണം. ഞാൻ വരാം. സ്വാമി വണ്ടി എടുക്ക്, ഞാനിപ്പോ വരാം. ദേവികയുടെ അച്ഛൻ ഓടിപ്പാഞ്ഞു വരുന്നത് കണ്ടല്ലോ, എന്താണ് പുതിയ പ്രശ്നം? പ്രശ്നം ഞാൻ പറയാം, നീ സംയമനത്തോടെ കേൾക്കണം. പറയും. സുധിയുടെ ഹൃദയം അതാണ് ഒരു നെരിപ്പോട് പോലെ നീറിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ല. സുധിയുടെ ഹൃദയം ഇപ്പം ഇടിക്കുന്നത് സിദ്ധാർത്ഥന്റെ ഉള്ളിലാണ്. എന്നിട്ട് ഈ വിവരം നിങ്ങൾ എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇല്ല, രോഗികളുടെയും ചികിത്സയുടെയും ഡീറ്റെയിൽസ് അത് സ്വന്തം വീട്ടിലായാലും വെളിപ്പെടുത്തുന്നത് നമ്മുടെ എത്തിക്സിന് ചേർന്നതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, ഇപ്പൊ എന്താ പ്രശ്നം? എനിക്കിന്ന് ദേവികയോട് ആ രഹസ്യം പറയേണ്ടി വന്നു. എന്തിന്? നമുക്കൊരു മനസാക്ഷിയുണ്ടല്ലോ, ഇന്നെങ്കിലും അത് പറയേണ്ടത് ആവശ്യമാണെന്ന് തോന്നി. അതിനുള്ള കാരണമാ എനിക്ക് അറിയേണ്ടത്. ഇന്ന് സിദ്ധുവിന്റെ വിവാഹ നിശ്ചയ, അതിനു മുമ്പ് ദേവികയെ വിവരം അറിയണ്ടേ? എന്നിട്ട് അവളെന്ത് പറഞ്ഞു? അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ദേവിക സിദ്ധുവിന്റെ വീട് തിരക്കി പോയിരിക്കുക. അത് പറയാനാ ദേവികയുടെ അച്ഛൻ വന്നത്. ഓ, ഇനി എന്തൊക്കെ സംഭവിക്കുമോ എന്തോ. നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? ചാകാത്തൊരു ഹൃദയവും ഒരു കുടം ചാരോ മനുഷ്യന്റെ സ്വസ്ഥത കളയാനായിട്ട്. സർ. ആ, എന്തായാലും ഞാൻ മുഖം വല്ലാതിരിക്കുന്നല്ലോ, എനി ടെൻഷൻ? യെസ് സർ, ഐ ആം ടെൻസ്ഡ്. ഫോർ വാട്ട്? ദേവിക. ദേവികയ്ക്ക് എന്ത് പറ്റി? സുധിയുടെ ഹൃദയത്തെ സംബന്ധിച്ച് രഹസ്യം അറിഞ്ഞപ്പോൾ മുതൽ ദേവിക വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ഒരുവിധം സമാധാനിപ്പിച്ചാണ് ഞാൻ പറഞ്ഞയച്ചത്. പക്ഷേ ദേവിക മോള് അവളെന്റെ സുധിമോന്റെ ഹൃദയം തേടിയുള്ള യാത്രയല്ലേ, ഇല്ലെങ്കിൽ ദേവിക്കുമ്പോഴും എന്തെങ്കിലും അബദ്ധം കാണിച്ച അത് പ്രശ്നമാകുമല്ലോ. നിരഞ്ജൻ, ദേവിക ആ വീട്ടിൽ ചെന്ന് കയറിയാൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയൂ. അത് മാത്രമല്ല സർ, ഇന്ന് സിദ്ധാർത്ഥന്റെ എൻഗേജ്മെന്റ് നടക്കുകയാണ് അവിടെ. ഓ മൈ ഗോഡ്. അതിനിടയിൽ ദേവിക ചെന്ന് കയറിയാൽ എങ്ങനെയും അത് തടയണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. നിരഞ്ജൻ, ദേവിയെ ഒന്ന് വിളിച്ചു നോക്ക്, കാര്യങ്ങൾ പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവും. ഞാൻ
പലതവണ വിളിച്ചു നോക്കി സർ, കോൾ എടുക്കുന്നില്ല. നമ്മൾ ചെയ്തത് ഒരബദ്ധമായി പോയിയെന്ന് ഇപ്പോ നിരഞ്ജന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല സർ. മരിച്ചുപോയ ഭർത്താവിൻ്റെതായി ഈ ഭൂമിയിൽ അവശേഷിക്കുന്ന ഒരു തുടിപ്പ്, അത് ആരുടെ ഉള്ളിലാണെന്നറിയാൻ ദേവികയ്ക്ക് അവകാശമുണ്ട്. പലതവണ ദേവിക എന്നോട് അത് ചോദിക്കുകയും ചെയ്തു. ഇനിയും ഒളിച്ചു വെച്ചാൽ ദേവികയോട് മാത്രമല്ല സുധീയുടെ ആത്മാവിനോടും നമ്മൾ ചെയ്യുന്ന നീതികേടാവും. നിരഞ്ജൻ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ സിദ്ധാർത്ഥന്റെ വീട്ടിൽ ഒരു ഇഷ്യൂ ഉണ്ടാവാതെ ഈ പ്രശ്നം സോൾവ് ചെയ്യണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാനൊന്ന് പോയാലോ സർ? ദേവിക അവിടെ എത്തുന്നതിന് മുൻപ് എത്താൻ പറ്റിയാൽ. എങ്കിൽ വൈകിക്കണ്ട, നിരഞ്ജൻ പുറപ്പെട്ടോളൂ. പിന്നെ സർ, സുധീയുടെ അച്ഛനെയും വിളിച്ചോളൂ, പിന്നെ സ്വാമിയും കൂട്ടിക്കോളൂ. ശരി സർ. നേരെ പോയിട്ട് ഫ്ലൈറ്റിലേക്ക് പോണം. ഹലോ സിദ്ധു. ആ സാർ, ഇവിടെ ചടങ്ങ് തുടങ്ങാറായി, സാർ ഇതുവരെ എത്തിയില്ലല്ലോ. ചില അൺഎക്സ്പെക്ടഡ് ഇഷ്യൂസ്, അതുകൊണ്ട് ഇറങ്ങാൻ അല്പം വൈകി. ചടങ്ങ് നടക്കട്ടെ സിദ്ധു, ഞാൻ അങ്ങ് എത്തിക്കോളാം. അയ്യോ, സാറിന് ദക്ഷിണ വെച്ചിട്ട് ചടങ്ങ് തുടങ്ങാന്ന് വെച്ചു. ആ ചേച്ചി ഒരു മിനിറ്റ്. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ സിദ്ധു, മുഹൂർത്തം തെറ്റിക്കണ്ട. പിന്നെ സിദ്ധു ഒരു കാര്യം. സാറേ, ഞാൻ ചേച്ചി വിളിക്കുന്നുണ്ട്, ഞാനിപ്പൊ വിളിക്കാമേ. ഹലോ 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 സിദ്ധു. ചേട്ടാ ഒന്ന് നിർത്തണേ. ഹലോ സെല്ലു, ഞാനിവിടെ എത്തി. ദേ ഈ വീട്ടു മുറ്റത്തുണ്ട്. ഹായ്. ഹായ്. അമ്പിടി കള്ളി, സർപ്രൈസ് എൻട്രി. ഞാൻ കാർ ഇവിടെ അന്ന് പറഞ്ഞിരുന്നല്ലേ. എന്തിന്? നിന്റെ ഏട്ടന്റെ കല്യാണക്കാരി എന്റെ ഏട്ടന്റെ കല്യാണക്കാരും പോലെയല്ലേ. അപ്പൊ നിന്നെക്കാളും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കേണ്ടത് ഞാനല്ലേ. ഞാൻ ഇതാ വരുന്നു, നിക്കേ. ശരി, അങ്ങനെ ആവട്ടെ. സില്ലു, എന്തായത് ധൃതരാഷ്ട്രാലിംഗനോ? അച്ഛാ ചേച്ച, നിത്യ ഓർമ്മയില്ലേ എന്റെ ബെസ്റ്റ്, എന്റെ ചങ്ക്. ഹലോ, എന്നാ പിന്നെ ചെങ്കും കരളും കൂടെ മുറ്റത്ത് നിന്ന് വട്ടം കറങ്ങാതെ ഇങ്ങ് കേറി പോരെ. അതെ, അല്ലെങ്കിൽ കാക്ക ഉണ്ടാവും. വാ വാ മോളെ. അല്ല, എന്താ ശർത്തേട്ടൻ വരാതിരുന്നേ? എന്തോ എമർജൻസി മീറ്റിംഗ്, ഇത് മൾട്ടിനാഷണൽ കമ്പനിയായിട്ട്. അവരൊക്കെ വരാറായില്ലേ? ഇപ്പം വരും. മോള് വാ, വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതെ അതെ അതെ, പ്രേമ ഉണ്ടാക്കിയ ഫെവിക്കോൾ ഇഡലിയും സുനാമി സാമ്പാറും ഉണ്ട്. ഫെവിക്കോൾ ഞാൻ വായിലോട്ട് ഒഴിച്ചു തരും. ഓ പിന്നെ. സിദ്ധ,
സിദ്ധുട്ടാ സിദ്ധുട്ടാ